നഹൂം അധ്യായം ഒന്ന്. നിനവയെക്കുറിച്ചുള്ള പ്രവാചകം. എൽക്കോശിനായ നഹൂമിന്റെ ദർശന പുസ്തകം. ദൈവം തീഷ്ണതയുള്ളവനും യഹോവ പ്രതികാരം ചെയ്യുന്നവനും ആകുന്നു. യഹോവ പ്രതികാരം ചെയ്യുന്നവനും ക്രോധപൂർണനുമാകുന്നു. യഹോവ തൻ്റെ വൈരികളോട് പ്രതികാരം ചെയ്യുകയും തൻ്റെ ശത്രുക്കൾക്കായി കോപം സംഗ്രഹിക്കുകയും ചെയ്യുന്നു. യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവൻ. അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട്. മേഘം അവൻ്റെ കാൽക്കീഴിലെ പൊടിയാകുന്നു. അവൻ സമുദ്രത്തെ ഭത്സിച്ച് വറ്റിക്കുകയും സകല നദികളെയും വരട്ടിക്കളയുകയും ചെയ്യുന്നു. ബാശാനും കർമേലും വരളുന്നു. ലെബാനോന്റെ പുഷ്പം വാടിപ്പോകുന്നു. അവൻ്റെ മുമ്പിൽ പർവ്വതങ്ങൾ കുലുങ്ങുന്നു. കുന്നുകൾ ഉരുകിപ്പോകുന്നു. അവൻ്റെ സന്നിധിയിൽ ഭൂമി ഞെട്ടിപ്പോകുന്നു. മഹീതലവും അതിലെ സകല നിവാസികളും തന്നെ. അവൻ്റെ ക്രോധത്തിന് മുമ്പിൽ ആർ നിൽക്കും? അവൻ്റെ ഉഗ്രകോപത്തിങ്കൽ ആർ നിവർന്നു നിൽക്കും? അവൻ്റെ ക്രോധം തീ പോലെ ചൊരിയുന്നു. പാറകൾ അവനാൽ പിളർന്നു പോകുന്നു. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവും ആകുന്നു. തങ്കൽ ആശ്രയിക്കുന്നവരെ അവനറിയുന്നു. എന്നാൽ കവിഞ്ഞൊഴുകുന്നൊരു പ്രവാഹം കൊണ്ട് അവനതിൻ്റെ സ്ഥലത്തിന് മുടിവ് വരുത്തും. തൻ്റെ ശത്രുക്കളെ അവൻ അന്ധകാരത്തിൽ പിന്തുടരുന്നു. നിങ്ങൾ യഹോവയ്ക്കു വിരോധമായി നിരൂപിക്കുന്നതെന്ത്? അവൻ മുടിവ് വരുത്തും. കഷ്ടത രണ്ടു പ്രാവശ്യം പൊങ്ങിവരികയില്ല. അവർ കൂടിപ്പിണഞ്ഞിരിക്കുന്ന മുള്ളുപോലെയായാലും തങ്ങളുടെ മദ്യപാനത്തിൽ മദ്യപിച്ചിരുന്നാലും അവർ മുഴുവനും ഉണങ്ങിയ താളടി പോലെ തീക്ക് ഇരയായിത്തീരും. യഹോവയ്ക്കു വിരോധമായി ദോഷം നിരൂപിക്കുകയും നിസാരത്വം ആലോചിക്കുകയും ചെയ്യുന്നവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. അവർ പൂർണ്ണശക്തന്മാരും ഔവണ്ണം തന്നെ അനേകരും ആയിരുന്നാലും അവർ അങ്ങനെ തന്നെ ഛേദിക്കപ്പെടുകയും അവൻ കഴിഞ്ഞു പോകുകയും ചെയ്യും. ഞാൻ നിന്നെ താഴ്ത്തിയെങ്കിലും ഇനി നിന്നെ താഴ്ത്തുകയില്ല. ഇപ്പോഴോ ഞാൻ അവൻ്റെ മുഖം നിന്റെ മേൽ നിന്ന് ഒടിച്ചു കളയുകയും നിന്റെ ബന്ധനങ്ങൾ അറുത്തുകളയുകയും ചെയ്യും. എന്നാൽ യഹോവ നിന്നെക്കുറിച്ച്, നിന്റെ പേരുള്ള സന്തതി ഇനി ഒട്ട് ഉണ്ടാകയില്ല. കൊത്തിയുണ്ടാക്കിയ വിഗ്രഹത്തെയും വാർത്തുണ്ടാക്കിയ ബിംബത്തെയും നിന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ ഛേദിച്ചു കളയും. നീ നിസ്സാരനായിരിക്കയാൽ ഞാൻ നിന്റെ ശവക്കുഴി കുഴിക്കുമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഇതാ, പർവ്വതങ്ങളിന്മേൽ സുവാർത്താദൂതനായി സമാധാനം ഘോഷിക്കുന്നവൻ്റെ കാൽ. യഹൂദയെ, നിന്റെ ഉത്സവങ്ങളെ ആചരിക്ക, നിന്റെ നേർച്ചകളെ കഴിക്ക. നിസ്സാരൻ ഇനി നിന്നിൽ കൂടി കടക്കയില്ല. അവൻ അശേഷം ഛേദിക്കപ്പെട്ടിരിക്കുന്നു. അധ്യായം രണ്ട്. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. കോട്ട കാത്തുകൊള്ളുക. വഴി സൂക്ഷിച്ചു നോക്കുക. അര മുറുക്കുക. നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കാം. യഹോവ യാക്കോബിൻ്റെ മഹിമയെ ഇസ്രയേലിൻ്റെ മഹിമയെപ്പോലെ യഥാസ്ഥാനത്താക്കും. പിടിച്ചുപറിക്കാർ അവരോട് പിടിച്ചുപറിച്ചു. അവരുടെ മുന്തിരിവള്ളികളെ നശിപ്പിച്ചു കളഞ്ഞുവല്ലോ. അവൻ്റെ വീരന്മാരുടെ പരിച ചുവപ്പിച്ചിരിക്കുന്നു. പരാക്രമശാലികൾ ധൂമ്രവസ്ത്രം ധരിച്ച് നിൽക്കുന്നു. അവൻ്റെ സന്നാഹ ദിവസത്തിൽ രഥങ്ങൾ ഉരുക്കലകുകളാൽ ജ്വലിക്കുന്നു. കുന്തങ്ങൾ ഓങ്ങിയിരിക്കുന്നു. രഥങ്ങൾ തെരുക്കളിൽ ചടുചട ചാടുന്നു. വീഥികളിൽ അങ്ങുമിങ്ങും ഓടുന്നു. തീപ്പന്തങ്ങളെപ്പോലെ അവയെ കാണുന്നു. അവ മിന്നൽ പോലെ ഓടുന്നു. അവൻ തൻ്റെ കുലീനന്മാരെ ഓർക്കുന്നു. അവർ നടക്കയിൽ ഇടറിപ്പോകുന്നു.
അവർ അതിൻ്റെ മതിലിങ്കലേക്ക് ബന്ധപ്പെട്ട് ചെല്ലുന്നു. അവിടെ ആൾമറ കെട്ടിയിരിക്കുന്നു. നദികളുടെ ചീപ്പുകൾ തുറക്കുന്നു. രാജമന്ദിരം അഴിഞ്ഞുപോകുന്നു. അത് നിർണയിച്ചിരിക്കുന്നു. അവൾ അനാവൃതയായി. അവൾ പോകേണ്ടി വരും. അവളുടെ ദാസിമാർ പ്രാവ് കുറുകും പോലെ കുറുകി മാറത്തടിക്കുന്നു. നിനവേ പുരാതനമേ ഒരു ജലാശയം പോലെയായിരുന്നു. എന്നാൽ അവർ ഓടിപ്പോകുന്നു. നിൽപ്പീൻ നിൽപ്പീൻ, ആരും തിരിഞ്ഞു നോക്കുന്നില്ല താനും. വെള്ളി കൊള്ളയിടുവീൻ, പൊന്ന് കൊള്ളയിടുവീൻ. വീട്ടു സാമാന്യത്തിന് കണക്കില്ല. സകലവിധ മനോഹര വസ്തുക്കളായ സമ്പത്തും ഉണ്ട്. അവൾ പാഴും വെറുമയും ശൂന്യവുമായിരിക്കുന്നു. ഹൃദയം ഉരുകിപ്പോകുന്നു. മുഴങ്കാൽ ആടുന്നു. എല്ലാ അരകളിലും അതിവേദന ഉണ്ട്. എല്ലാവരുടെയും മുഖം വിളറിയിരിക്കുന്നു. ആരും ഭയപ്പെടുത്താതെ സിംഹവും സിംഹിയും ബാലസിംഹവും സഞ്ചരിച്ചു പോകുന്ന സിംഹഗുഹയും ബാലസിംഹങ്ങളുടെ മേച്ചൽപ്പുറവും എവിടെ? സിംഹം തൻ്റെ കുട്ടികൾക്ക് മതിയാകുവോളം കടിച്ചു കീറി വയ്ക്കുകയും സിംഹികൾക്കു വേണ്ടി ഞെക്കിക്കൊല്ലുകയും ഇരകൊണ്ട് തൻ്റെ ഗഹരങ്ങളെയും കടിച്ചു കീറിയതിനെ കൊണ്ട് തൻ്റെ ഗുഹകളെയും നിറയ്ക്കുകയും ചെയ്തു. ഞാൻ നിന്റെ നേരെ വരും. ഞാൻ നിന്റെ രഥങ്ങളെ ചുട്ട് പുകയാക്കും. നിന്റെ ബാലസിംഹങ്ങൾ വാളിന് ഇരയായിത്തീരും. ഞാൻ നിന്റെ ഇരയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയും. നിന്റെ ദൂതന്മാരുടെ ശബ്ദം ഇനി കേൾക്കുകയുമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അധ്യായം 3. രക്തപാതകങ്ങളുടെ പട്ടണത്തിന് അയ്യോ കഷ്ടം! അത് മുഴുവനും വ്യാജവും അപഹാരവും നിറഞ്ഞിരിക്കുന്നു. കവർച്ച വിട്ടുപോകുന്നതുമില്ല. ചമ്മട്ടിയുടെ ഒച്ച, ചക്രങ്ങൾ കിരികിരുക്കുന്ന ശബ്ദം, പായുന്ന കുതിരകൾ, ഓടുന്ന രഥങ്ങൾ, കുതിര കയറുന്ന കുതിരച്ചേവകർ, ജ്വലിക്കുന്ന വാൾ, മിന്നുന്ന കുന്തം, അനേക നിഹതന്മാർ, അനവധി ശവങ്ങൾ, പിണങ്ങൾക്ക് കണക്കില്ല. അവർ പിണങ്ങൾ തടഞ്ഞ് വീഴുന്നു. പരസംഗം കൊണ്ട് ജാതികളെയും ക്ഷുദ്രപ്രയോഗം കൊണ്ട് വംശങ്ങളെയും വിൽക്കുന്നവളായി ക്ഷുദ്ര നൈപുണ്യവും സൗന്ദര്യവുമുള്ള വേശ്യയുടെ പരസംഗ ബഹുത്വം നിമിത്തം തന്നെ ഇങ്ങനെ ഭവിച്ചത്. ഞാൻ നിന്റെ നേരെ വരും. ഞാൻ നിന്റെ വസ്ത്രാഗ്രങ്ങളെ നിന്റെ മുഖം വരെ പൂക്കി ജാതികളെ നിന്റെ നഗ്നതയും രാജ്യങ്ങളെ നിന്റെ നാണിടവും കാണിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഞാൻ അമേധ്യം നിന്റെ മേലെറിഞ്ഞ് നിന്നെ കുൽസിതയും നിന്നാ വിഷയവുമാക്കും. അങ്ങനെ നിന്നെ കാണുന്ന ഏവരും നിന്നെ വിട്ടോടി. നിനവേ ശൂന്യമായി കിടക്കുന്നു. ആർ അവളോട് സഹതാപം കാണിക്കും? ഞാൻ എവിടെ നിന്ന് നിനക്ക് ആശ്വാസകന്മാരെ അന്വേഷിക്കേണ്ടു എന്ന് പറയും. നദികളുടെ ഇടയിൽ ഇരിക്കുന്നതും ചുറ്റും വെള്ളം ഉള്ളതും സമുദ്രം വാടയും സമുദ്രം മതിലുമായിരിക്കുന്നതുമായ നോ അമ്മോനേക്കാൾ നീ ഉത്തമയാകുന്നുവോ? കൂശും മിശ്രയുമും അവളുടെ ബലമായിരുന്നു. അത് സീമയില്ലാത്തതായിരുന്നു. പൂത്യരും ലൂബ്യരും നിന്റെ സഹായകന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും അവൾ ബദ്ധയായി പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. അവളുടെ പൈതങ്ങളെ അവർ സകല വീഥികളുടെയും തലയ്ക്കൽ വെച്ച് തകർത്തുകളഞ്ഞു. അവളുടെ മാന്യന്മാർക്ക് അവർ ചീട്ടിട്ടു. അവളുടെ സകല മഹാന്മാരെയും ചങ്ങല കൊണ്ട് ബന്ധിച്ചു കളഞ്ഞു. അങ്ങനെ നീയും ലഹരി പിടിച്ച് ബോധം കെട്ട് വീഴും. നീയും ശത്രു നിമിത്തം ഒരു അഭയസ്ഥാനം അന്വേഷിക്കും. നിന്റെ കോട്ടകളൊക്കെയും തലപ്പഴത്തോടുകൂടിയ അത്തിവൃക്ഷങ്ങൾ പോലെയാകും. കുലുക്കിയാൽ അവ തിന്നുന്നവന്റെ വായിൽ തന്നെ വീഴും. നിന്റെ ജനം നിന്റെ നടുവിൽ പെണ്ണുങ്ങൾ ആകുന്നു. നിന്റെ ദേശത്തിന്റെ വാതിലുകൾ
നിന്റെ ശത്രുക്കൾക്ക് വിസ്താരമായി തുറന്നുകിടക്കുന്നു. നിന്റെ ഓടാമ്പലുകൾ തീക്ക് ഇരയായി തീർന്നിരിക്കുന്നു. നിരോധത്തിനുവേണ്ടി വെള്ളം കോരിക്കൊള്ളുക. നിന്റെ കൊത്തളങ്ങളെ ഉറപ്പിക്ക. ചെളിയിൽ ചെന്ന് കളിമണ്ണ് ചവിട്ടുക. ഇഷ്ടികയച്ച് പിടിക്ക. അവിടെ തീ നിന്നെ ദഹിപ്പിച്ചു കളയും. വാൾ നിന്നെ ഛേദിച്ച് വിട്ടിലെന്ന പോലെ നിന്നെ തിന്നുകളയും. വിട്ടിലെന്ന പോലെ നിന്നെ തന്നെ പെരുക്കുക. വെട്ടുക്കിളിയെന്ന പോലെ നിന്നെ തന്നെ പെരുക്കുക. നിന്റെ വർത്തകന്മാരെ നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ വർദ്ധിപ്പിച്ചുവല്ലോ. വിട്ടിൽ പടം കഴിച്ച് പറന്നുപോകുന്നു. നിന്റെ പ്രഭുക്കന്മാർ വെട്ടുക്കിളികൾ പോലെയും നിന്റെ സേനാധിപതിമാർ ശീതമുള്ള ദിവസത്തിൽ മതിലുകളിന്മേൽ പറ്റുന്ന വിട്ടിൽ കൂട്ടം പോലെയും ആകുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ അവ പറന്നുപോകുന്നു. അവ ചെന്നിരിക്കുന്ന സ്ഥലം ആരും അറിയുന്നില്ല. അശ്ശൂർ രാജാവേ, നിന്റെ ഇടയന്മാർ ഉറങ്ങുന്നു. നിന്റെ കുലീനന്മാർ വിശ്രമിച്ച് കിടക്കുന്നു. നിന്റെ ജനം പർവ്വതങ്ങളിൽ ചിതറിയിരിക്കുന്നു. അവരെ കൂട്ടിച്ചേർപ്പാൻ ആരുമില്ല. നിന്റെ കേടിന് ഉപശാന്തി ഇല്ല. നിന്റെ മുറിവ് വിഷമമാകുന്നു. നിന്റെ വർത്തമാനം കേൾക്കുന്ന ഏവരും നിന്നെക്കുറിച്ച് കൈകൊട്ടും. ആരുടെ മേലാകുന്നു നിന്റെ ദുഷ്ടത ഇടവിടാതെ കവിഞ്ഞുവരാതിരുന്നത്?